ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിലെ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:20 വാക്യങ്ങളാണ് ചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിന്റെ തുടർച്ചയെന്നോണം ഈശോ നമ്മോട് പറയുക, നമ്മളുടെ ദുഃഖവും സങ്കടവും കണ്ണീരും ഒക്കെ മാറി എല്ലാം സന്തോഷത്തിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈശോയുടെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും നമുക്കുണ്ടായിരുന്ന ആ ഒരു വിഷമമൊക്കെ മാറുന്നത് ഈ ഒരു ഉയർപ്പിലാണ് എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കൊന്നുകൂടെ നൽകുകയാണ് ഈശോ ഇവിടെ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഒരു അമ്മയുടെ പ്രസവവേദനയും പിന്നീട് ഒരു മകന് ജന്മം കൊടുത്തു കഴിയുമ്പോൾ അമ്മയ്ക്കുണ്ടാവുന്ന ആ ഒരു സന്തോഷത്തെയും ഈശോയുടെ പീഡാസഹനവും അതുപോലെ തന്നെ ഉയർപ്പുമായിട്ട് താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാണിച്ചു തരിക. ഇത് നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നിങ്ങള് ആ ഒരു ഉയർപ്പില് സന്തോഷിക്കും. ആ ഒരു സന്തോഷം ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആർക്കും എടുത്തു മാറ്റാൻ സാധിക്കുകയില്ല എന്നാണ് ഈശോ പറയുക. അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട്, ആ ദിവസം നിങ്ങൾ ഈ ഒരു സന്തോഷം ശരിക്കും അനുഭവിക്കുന്ന ദിവസം മുതൽ മറ്റൊന്നും നിങ്ങൾ ജീവിതത്തിൽ ചോദിക്കുകയില്ല. കാരണം ഈശോയെ സ്വന്തമാക്കിയവർക്ക്, ഈശോയുടെ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിച്ചവർക്ക് മറ്റൊന്നും ആവശ്യമായിട്ട് വരികയില്ല എന്ന് തന്നെയാണ്. നമ്മളെ ഈ ക്രിസ്ത്യാനികളെയൊക്കെ ഉയർപ്പിന്റെ മക്കൾ എന്ന് വിളിക്കുന്നതിന്റെ തന്നെ ഏറ്റവും വലിയ കാരണം ഇത് തന്നെയാണ്. നമ്മൾ സന്തോഷത്തിൽ ജീവിക്കേണ്ടവരാണ്, ആ ഒരു പ്രതീക്ഷയിൽ ജീവിക്കേണ്ടവരാണ്, ഒന്നുകൂടിയൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ഒരു കാര്യം. ക്രിസ്ത്യാനികള് ഉയർപ്പിന്റെ മക്കളാണ്, പക്ഷെ പലപ്പോഴും അതൊരു മറന്നുപോകാനായിട്ട് നമ്മൾ ഇടവരുന്നുണ്ട്. ആ ഒരു സന്തോഷത്തിലും ഈശോയെ സ്വന്തമാക്കാതെയൊക്കെ ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സഹനങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് വളരെയേറെ പ്രയാസങ്ങൾ നൽകുന്നത്. സെമിനാരിയിൽ പഠിക്കുന്നതിനിടക്കും പിന്നീട് വൈദികനായി കഴിഞ്ഞപ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് കുറെ ആളുകളെ ഒന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈശോയില് സന്തോഷം കണ്ടെത്തി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവർക്ക് മറ്റാവശ്യങ്ങളൊന്നും സ്വന്തമായിട്ടില്ല, സ്വന്തമായിട്ടൊന്നും ഇല്ലെങ്കിലും അവർ സന്തോഷവാന്മാരും സന്തോഷവതികളാണ്. കാരണം അവരെ പറയുക, ഈശോ തങ്ങളുടെ സ്വന്തമല്ലേ, പിന്നെ എന്താണ് അവർക്ക് വേണ്ടത്? രാപ്പകലില്ലാതെ രോഗികൾക്കായിട്ട്, ആരോരുമില്ലാത്ത രോഗികൾക്കായിട്ട് ജീവിക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. അവരിലൊരാളോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണിത്, എനിക്ക് ഈ ഭൂമിയിൽ മറ്റൊന്നും സ്വന്തമായിട്ട് വേണ്ട, എനിക്ക് എൻ്റെ ഈശോ മാത്രം മതി, ഞാനിപ്പോഴും എനിക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഞാൻ സന്തോഷവാനാണ്, എനിക്ക് എൻ്റെ സന്തോഷം കൂടുതലാകുന്നത് ഈ മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ കുറച്ച് സേവനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുമ്പോഴാണ്. നമുക്കിതുപോലെ പറയാൻ സാധിക്കണമെങ്കിൽ ആദ്യം ഈശോയെ സ്വന്തമാക്കണം. ഈശോയെ സ്വന്തമാക്കിയാൽ മാത്രമേ ആ ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും നമുക്ക് മറ്റു ആവശ്യങ്ങളും നമ്മുടെ ആവശ്യമല്ലാതാവുകയും പക്ഷെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതായിട്ട് മാറുകയും ചെയ്യുകയുള്ളൂ. ഈശോ ആവശ്യപ്പെടുന്നത് തന്നെയാണ്, നമ്മുടെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലാന്നൊക്കെ ഈശോ പഠിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടെയുള്ളവരെ സ്നേഹിക്കാനും പഠിപ്പിക്കുമ്പോൾ ഈശോയുടെ ആവശ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം ഈശോയെ സ്വന്തമാക്കുക, ഈശോയുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് പിന്നീട് ജീവിക്കുക. കാരണം ആ സന്തോഷം ഒന്നനുഭവിച്ചു കഴിഞ്ഞാൽ മറ്റൊരു സന്തോഷവും, അല്ലെങ്കിൽ മറ്റൊരു സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ വലുതായിട്ട് നമ്മൾ കാണില്ല. അങ്ങനെ കാണാതിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടേതായിട്ട് മാറും, അവരെയും ഒന്ന് ഈശോയുടെ ഈ ഒരു സന്തോഷത്തിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കും. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ സന്തോഷത്തിൻ്റെ മക്കളെന്ന് വിളിക്കുക. ആ സന്തോഷം നമ്മിൽ മാത്രം ഒതുങ്ങിത്തീരേണ്ടതല്ല, പക്ഷെ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈശോ നമ്മോട് പറഞ്ഞത് തന്നെയാണ്, ലോകം മുഴുവൻ പോയി സകല വസ്തുക്കളോടും സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. സുവിശേഷം എന്താണ്? നല്ല വാർത്ത, സന്തുവാർത്ത, സന്തോഷം നൽകുന്ന വാർത്ത. ആ സന്തോഷം നൽകുന്ന വാർത്ത ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം, നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഈ ഒരു ക്രിസ്തു കൈവിട്ടു പോയിട്ടുണ്ടോ എന്ന്. തിരിഞ്ഞു നടക്കാനായിട്ട് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, കാരണം ഈശോ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആ ഒരു കൈ എപ്പോഴും നമ്മളിലേക്ക് നീട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് ആ കൈക്ക് പിടിച്ചുകൊണ്ട് തിരിഞ്ഞും നടക്കുവാനായിട്ട് കുറച്ച് സമയം ഈശോയ്ക്ക് വേണ്ടി മാത്രമായിട്ടൊന്ന് മാറ്റിവെച്ച് ഒന്ന് സംസാരിക്കാനും അതുവഴി ആ ഒരു സന്തോഷമൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാല് ബാക്കിയുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും എല്ലാം സന്തോഷമായിട്ട് മാറും.
ഉയർപ്പിന്റെ സന്തോഷത്തിൽ നമ്മളും പങ്കുകാരാവും. നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ പക്ഷേ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളെ പോലെ നമുക്കും അതുപോലെ ശരിക്കുമുള്ള സന്തോഷത്തിൽ ആയിത്തീരുവാൻ സാധിക്കും. ഉയർപ്പ് ഞായറാഴ്ച പാടുന്ന ആ ഒരു ഗാനത്തിന്റെ വരികളൊന്ന് ഓർത്തിട്ട് നമുക്ക് ഇന്നത്തെ വിചിന്തനം അവസാനിപ്പിക്കാം. പൊന്നൊളിയിൽ കല്ലറ മിന്നുന്നു, അതിലെ ഒരു വരിയാണ് കണ്ണീരിൽ മുങ്ങിയ നയനങ്ങൾ കനകം പോലെ മിന്നിവിളങ്ങുന്നു, നമ്മുടെ സന്തോഷത്തെ ഏറ്റവും മനോഹരമായി കാണിക്കുന്നത്. എത്രയൊക്കെ ദുഃഖമുണ്ടായാലും ഈശോയെ സ്വന്തമാക്കി കഴിയുമ്പോൾ, ഈശോയുടെ ഉയർപ്പ് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളുടെ കണ്ണുകളും കണ്ണികളിൽ നിന്ന് കണ്ണീരൊക്കെ തുടച്ചു മാറ്റപ്പെട്ട് ആ ഒരു തിളക്കത്തിലേക്ക്, സന്തോഷത്തിൻ്റെ തിളക്കത്തിലേക്ക് നമ്മളും തിരിച്ചു വരും. മറ്റുള്ളവർക്ക് വേണ്ടിയൊക്കെ കുറച്ചുകൂടി ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുള്ള അനുഗ്രഹത്തിനായിട്ട്, ഈ ഒരു സന്തോഷം കണ്ടെത്തുവാനായിട്ട്, ഈശോയെ സ്വന്തമാക്കി സന്തോഷിക്കുവാനായിട്ടുള്ള അനുഗ്രഹത്തിനായി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.